എന്നാൽ നിങ്ങൾ നോക്കിക്കോ, വേറൊരു മൗലിദ് ജലാല മുഹമ്മദ് മൗലിദ്, കുറെ മൗലിദുകളുടെ പേര് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പതിലൂടെ അതിനെ സാധാരണ കേട്ട് വരികയുള്ള മങ്കൂസ്, അതുപോലെ തന്നെ മൗലൂദ്, ഇതൊക്കെയാണ് വരികയുള്ളത്. അപ്പൊ ഇത് ആ ജലാല മുഹമ്മദ് മൗലിദ്, ഈ ജലാല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് നോക്കൂ, എത്ര കൊല്ലം മുമ്പ് പഠിച്ചു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. നോക്കിക്കോ, ആല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോ, യാതൊരു ഉളുപ്പുമില്ല, യാതൊരു മനസ്സാക്ഷി കുത്തുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറയുന്നവൻ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം ഉടനെ തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ പ്രവാചകനെ ബഹുമാനിക്കാനെന്ന പേരിൽ ആ പ്രവാചകനെ മതി ചെയ്യുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവർ. അതാ വ്യക്തമായി പറയുകയാണ്, ആല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറയുന്നു, എന്താണ് പറഞ്ഞത്? അവ്വലുനാ ഖലഖല്ലാഹു തആല നൂരി, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നൂരി, എന്റെ പ്രകാശത്തെയാണ്. ഫഇന്നഹു സജദ ലില്ലാഹി സിനീനാ, എന്നിട്ട് ആ നൂറ് അല്ലാഹുവിന് വർഷങ്ങളോളം സുജൂദിൽ കഴിഞ്ഞു. വഖാല അല്ലാഹു തആല, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യാ നൂറ ഹബീബി وخاصه عبدي خلقت سبعه ابهر على محبتك وهي بحر العلم وبحر الحلم وبحر التقوى وبحر اللطف وبحر الرحمه وبحر التواضع وبحر الشرف وقد امر الله سبحانه وتعالى ان اكون في كل منها اترك اعلى فتنه وكونين رسول الله പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ബടായി പറയുന്നത്. അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ നൂറിനെയാണ്, എന്നിട്ട് ആ നൂറ് വർഷങ്ങളോളം റബ്ബിന്റെ സുജൂദിൽ കടന്നു, എന്നിട്ട് അള്ളാഹു തആല എന്നെ വിളിച്ചു, യാ നൂറ ഹബീബീ, എന്റെ ഹബീബായ നൂറേ, എന്റെ ഹബീബിന്റെ നൂറേ, വഖാസത അബ്ദീ എന്ന് വിളിച്ചിട്ട് അള്ളാഹു തആല പറഞ്ഞു പോലും, ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, സബഅത അബ്ഹുരിൻ അലാ മഹബ്ബതിക, നിന്നോടുള്ള പിരിശം കൊണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഏഴ് സമുദ്രത്തെ പടച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ആ സമുദ്രങ്ങളെന്നോ, വഹിയ ബഹറുൽ ഇൽമി, ഒന്ന് വിജ്ഞാനമാകുന്ന സാഗരമാണ്, ഒന്ന് വിജ്ഞാനക്കടലാണ്, വബഹറുൽ ഇൽമി, മറ്റൊന്ന് വിവേകത്തിന്റെ സാഗരമാണ്, വബഹറുൽ തഖ്വ, മൂന്നാമത്തൊരു തഖ്വയാകുന്ന സമുദ്രമാണ്, വബഹറുൽ അഖ്ലി, അഖ്ലിന്റെ സമുദ്രമാണ് ബുദ്ധി, അതുപോലെ തന്നെ ബഹറുർ റഹ്മ, കാരുണ്യത്തിന്റെ സാഗരം, ബഹറുർ തവാദുഇ, വിനയത്തിന്റെ സാഗരം, ബഹറുർ ശറഫി, മാന്യതയുടെ സാഗരം, ഔന്നത്യത്തിന്റെ സാഗരം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴ് സാഗരങ്ങളെ, ഏഴ് കടലുകളെ ഞാൻ പടച്ചിരിക്കുന്നു എന്ന് എന്റെ നൂറിനെ വിളിച്ചിട്ട് പറഞ്ഞു. വഖദ് അമറല്ലാഹു സുബ്ഹാനഹു വതആല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു, അൻ അകൂന ഫീ കുല്ലി മിൻഹാ, ആ ഏഴ് സമുദ്രങ്ങളിൽ ഓരോ സമുദ്രത്തിലും ഞാൻ കഴിച്ചു കൂട്ടണമെന്ന്, അശറത ആലാ ഫിസനത്തിൻ, പതിനായിരം കൊല്ലം ഏഴ് കടലിൽ പതിനായിരം കൊല്ലം വീതം ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, എത്രയായി? ഏഴ് കടലിൽ പതിനായിരം കൊല്ലം വീതം കഴിച്ചു കൂട്ടിയപ്പോ എഴുപതിനായിരം കൊല്ലം ഇപ്പോ ആയി തീർന്നിട്ടുണ്ട്. അപ്പൊ മങ്കൂസുകാരൻ പറഞ്ഞു, ബടായി പൊളിഞ്ഞു, മറ്റേ സർവസല്ലനാംകാരം പറഞ്ഞു, കൃത്യമായി അൽഫയാനിൻ, രണ്ടായിരം കൊല്ലം മുമ്പ് ഇപ്പൊ വന്നത് പോരാ, ലേലം കയറ്റി വിളിക്കുമ്പോലെ കയറ്റി കയറ്റി വിളിച്ചുകൊണ്ടു പോവുകയാണ്. എത്രയെത്തിപ്പോ? എഴുപതിനായിരമായി.